ബി ജെ പി ആകെ നന്നാവുന്ന ലക്ഷണമാണല്ലോ കണ്ടുവരുന്നത്. ബുൾഡോസർ രാഷ്ട്രീയവും ജംഗിൾ രാജും കൊണ്ട് മാത്രം യു പിയിൽ ഭരണവും രാഷ്ട്രീയവും നിയന്ത്രിച്ച സാക്ഷാൽ യോഗി പോലും റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കേട്ട് മാതൃകാപരമായ പുതിയൊരു ഭരണം നടത്തണമെന്നാണ് യോഗി ഇപ്പോൾ പറയുന്നത്. കയ്യൂക്കിന്റെ രാഷ്ട്രീയം പഴയതുപോലെ ഇനി ഇന്ത്യയിൽ വിലപ്പോവില്ലെന്ന് യോഗിയും മനസ്സിലാക്കിയിരിക്കുന്നു. വി ഐ പി സംസ്കാരം അവസാനിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് യോഗിയുടെ പ്രധാന നിർദ്ദേശം. ശനിയാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് യോഗിയുടെ ഈ മുന്നറിയിപ്പ്. ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ മന്ത്രിമാരും ജനപ്രതിനിധികളും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് യോഗി ആവശ്യപ്പെട്ടത്. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളിൽ വി ഐ പി സംസ്കാരം പ്രകടമാകാതെ നോക്കണമെന്നും യോഗി മുന്നറിയിപ്പ് നൽകി. സ്ഥിരമായി തങ്ങളുടെ മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ആശയവിനിമയം നടത്തണമെന്നും യോഗി മന്ത്രിമാരോട് നിർദ്ദേശിച്ചു. വോട്ടർമാരെ സന്ദർശിച്ച് നിരന്തരം സംവാദത്തിൽ ഏർപ്പെടണം. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിയണമെന്നും യോഗി പറഞ്ഞു. പ്രത്യേകിച്ച് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും യോഗി ചൂണ്ടിക്കാട്ടി. ഇതിലൂടെ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂവെന്ന് യു പി മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമാണ് സംസ്ഥാനത്ത് ഉണ്ടാക്കിയത്. യു പിയിലെ 80 ലോക്സഭാ സീറ്റിൽ 33 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ ഇത് 62 ആയിരുന്നു. അതേസമയം ഇത്തവണ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള സംസ്ഥാനത്തെ 43 സീറ്റുകളും ഇന്ത്യ സഖ്യം പിടിച്ചെടുത്തു. നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുടെ ഭൂരിപക്ഷത്തിലുണ്ടായ കുറവും കേന്ദ്രമന്ത്രിമാരുടെ തോൽവിയും ബി ജെ പിക്ക് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് യോഗി ആദിത്യനാഥിനെ ബി ജെ പി നേതൃത്വം വിശദീകരണം തേടുന്നതിനായി ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു പിയിലെ ബി ജെ പി നേതൃത്വത്തിനിടയിൽ ആഭ്യന്തര കലഹം തുടങ്ങിയതായാണ്.